a cone of base 50 mm diameter and axis 75 mm long has one of its generators on hp a plane containing that generator and the axis is perpendicular to hp and is inclined at 60 degree to vp draw the projections of the cone when the base is nearer to the vp than the apex The same question engineering graphics by pa the sardad textbook and the same question but ഡയമെൻഷനിൽ ചെറിയ വ്യത്യാസമുണ്ട് ഇവിടെ ഡയമെൻഷൻ ഡയമീറ്റർ ഫിഫ്റ്റി ആൻഡ് ഹൈറ്റ് സെവൻറ്റി ഫൈവ് ആണ് ഇതും വരയ്ക്കാൻ സ്പേസിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട് ഇനി വൺ ഇസ്റ്റ് ടു സ്കെയിൽ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ചെറുതായി പോവുകയും ചെയ്യും ഓക്കെ ഇതും നേരത്തെ സിമിലർ ടൈപ്പ് പ്രോബ്ലം ആണ് ഇവിടെ കോണാണ് അതുകൊണ്ട് സിമ്പിൾ പൊസിഷൻ അറ്റൻഡ് ചെയ്തവർക്കൊക്കെ മാർക്ക് കിട്ടിയിട്ടുണ്ടാവും കാരണം ഇത് റെസ്റ്റിംഗ് ഓൺ ജനറേറ്റർ ഓൺ എച്ച് പി എന്ന് തന്നത് കൊണ്ട് എച്ച് പി ഇതിൻ്റെ സിമ്പിൾ പൊസിഷൻ ഫസ്റ്റ് ബേസ് സർക്കിൾ എക്സ് വിലയിൽ താഴെ ടോപ്പ് വ്യൂയിൽ വരയ്ക്കണമെന്നും ഫ്രണ്ട് വ്യൂ ട്രയാങ്കിൾ ആണെന്നും മിക്ക ആൾക്കാർക്കും അറിയായിരിക്കും അപ്പോൾ ആ സ്റ്റേജിൻ്റെ മാർക്ക് കിട്ടും അത് യൂഷ്വലി ഫോർ ഫൈവ് ഓർ സിക്സ് ഇത്രയാണ് മാർക്ക് വരാറുള്ളത് അടുത്ത സ്റ്റേജിൽ ജനറേറ്റർ ഓൺ എച്ച് പി ദാറ്റ് മീൻസ് ജനറേറ്ററിലാണ് റെസ്റ്റ് ചെയ്യുന്നത് യൂഷ്വലി ആക്സിസ് ഇൻക്ലൈൻ തേർട്ടി ഡിഗ്രി ടു എച്ച് പി ബേസിസ് ഇൻക്ലൈൻ ഫോർട്ടി ഫൈവ് ഡിഗ്രി ടു വി പി ഈ ടൈപ്പ് ഒരു പ്രോബ്ലം വി പിയിൽ റെസ്റ്റ് ചെയ്യുന്നത് ഫ്രീവേസിയൽ ക്വസ്റ്റിനായി ചോദിച്ചിട്ടുണ്ട് അത് പ്ലേലിസ്റ്റിലുണ്ട് ഓക്കെ ജനറേറ്റർ ഓൺ എച്ച് പി ആണ് അതുകൊണ്ട് ഫ്രണ്ട് വ്യൂ ഇങ്ങനെയാണ് കിട്ടുക ഈ ഒരു ട്രയാങ്കിൾ ഇങ്ങനെയാണ് കിട്ടുക അതായത് ഈ റസ്റ്റ് ചെയ്യുന്ന ജനറേറ്റർ നമ്മൾ കാണു ശ്രീകരിക്കുന്നത് ഇ ഡാഷ് ഓ ഡാഷ് ആണ് ഇ ഡാഷ് ഓ ഡാഷ് എക്സ് വേ ലൈനിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ ഈ ട്രയാങ്കിളിനെ മാറ്റി വരയ്ക്കണം അതിൽ നിന്ന് സെക്കൻഡ് ടോപ്പ് വ്യൂ കിട്ടും അടുത്ത സ്റ്റേജും സിമിലറാണ് പ്ലെയിൻ കണ്ടെയ്നിങ് ആക്സസ് ഈ സിങ്ക്ലൈൻ സിക്സ്റ്റി ഡിഗ്രി ടു വി പി നേരത്തെ സെയിം കാര്യം തന്നെ അതായത് ഈ ആക്സസും ഈ ജനറേറ്ററും സെയിം ലൈനിൽ കിട്ടും പക്ഷേ ഇൻ സിംഗിൾ ഡാഷ് ലൈൻ യൂസ് ചെയ്ത് വരയ്ക്കാൻ കാരണം ജനറേറ്ററും ആക്സും വരുമ്പോൾ ആക്സസിനാണ് ഇമ്പോർട്ടൻസ് ഈ ലൈനിൽ തന്നെയാണ് ഇ വൺ ഒ വൺ അതായത് ഇ ഡാഷ് ഓ ഡാഷ് റസ്റ്റ് ചെയ്യുന്ന ജനറേറ്ററും ആക്സും ഉള്ളത് ഈ ജനറേറ്ററും ആക്സസും ആക്സസ് ഇങ്ങനെ വരുന്നു എന്ന് കരുതാം ഇവിടെ അപ്പെക്സ് വരുന്നു ഇത് രണ്ടും കണ്ടെയ്ൻ ചെയ്യുന്ന പ്ലെയിൻ അത് വെർട്ടിക്കൽ പ്ലെയിൻ ആണ് പെർപ്പറ്റിക്കുലർ ടു എച്ച് പി ആണ് ആൻഡ് ഇൻക്ലൈൻ സിക്സ്റ്റി ഡിഗ്രി ടു വി പി എന്നാണ് തന്നിരിക്കുന്നത് അതായത് ഈ പ്ലെയിൻ്റെ ഇൻക്ലിനേഷൻ വിത്ത് വി പി സിക്സ്റ്റി ഡിഗ്രി ആണ് ഓക്കെ അവിടെ പ്ലെയിനിൻ്റെ ഇൻക്ലിനേഷൻ ആണ് തന്നിരിക്കുന്നത് ആ പ്ലെയിനിലാണ് ആക്സസ് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ പ്ലെയിൻ്റെ ടോപ്പിയും ആക്സിസിന്റെ ടോപ്പിയും സെയിം ലൈനിലായിരിക്കും അപ്പോൾ പ്ലെയിൻ്റെ ടോപ്പ് സിക്സ്റ്റി ഡിഗ്രി നമുക്ക് വരയ്ക്കാൻ പറ്റും കാരണം പ്ലെയിൻ്റെ ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ട് അതുകൊണ്ട് ഈ ആക്സിസിൻ്റെ ടോപ്പിയും സിക്സ്റ്റി ഡിഗ്രി ലൈൻ തന്നെയാണ് വേണ്ടത് ഇവിടെയും ആക്സസ് റെഡ്യൂസ്ഡ് ആകുന്നുണ്ട് ആക്സ് ടു വൺ പ്ലെയിൻ ആകുന്നുണ്ട് അപ്പോൾ ഇവിടെ ആക്സ് ടു ബോത്ത് പ്ലെയിൻ ആകും അതുകൊണ്ട് അപ്പാരൻ്റെ ഏങ്ങൾ എടുത്ത് വരച്ചവരുണ്ടാവും ബട്ട് അപ്പാരൻ്റെ വരയ്ക്കേണ്ട ആവശ്യമില്ല കാരണം ഇവിടെ ആക്സസിൻ്റെ അല്ല തേർഡ് സ്റ്റേജിലേക്ക് സെക്കൻഡ് റൊട്ടേഷനിലേക്ക് വേണ്ടി തന്നിരിക്കുന്നത് ഇവിടെ ആക്സസും ജനറേറ്ററും കൺ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന വെർട്ടിക്കൽ പ്ലെയിനിൻ്റെ ഇൻക്ലിനേഷനാണ് സിക്സ്റ്റി ഡിഗ്രി തന്നിരിക്കുന്നത് അതുകൊണ്ട് ആക്സിസിൻ്റെ ടോപ്പ് വ്യൂടെ ഇൻക്ലിനേഷൻ മേക്ക് ചെയ്യുന്ന ആംഗിൾ ഈക്വൽ ടു ഈ പ്ലെയിൻ സിക്സ്റ്റി ഡിഗ്രി പ്ലെയിനിൻ്റെ ടോപ്പ് വ്യൂ മേക്ക് ചെയ്യുന്ന ആംഗിളും സെയിം ആയിരിക്കും അങ്ങനെ ഇവിടെ സിക്സ്റ്റി ഡിഗ്രി ലൈൻ വരച്ചിത് കംപ്ലീറ്റ് ചെയ്യുന്നു ഇവിടുന്ന് വ്യൂ ചെയ്യുമ്പോൾ ബേസ് ആണ് വിസിബിൾ ബേസ് വിസിബിൾ ആണ് അതുകൊണ്ടാണ് ഇവിടെ വിസിബിൾ വരച്ചിരിക്കുന്നത് ഇനി ഇവിടുന്ന് വ്യൂ ചെയ്യുമ്പോൾ ആ ഇവിടെ ഒരു കാര്യം വിട്ടുപോയി ഇവിടെ കണ്ടീഷൻ തന്നിട്ടുണ്ട് ബേസ് ഈസ് നിയറർ ടു വി പി അതുകൊണ്ടാണ് ബേസ് വി പിക്ക് നിയറായിട്ട് എടുത്തു കഴിഞ്ഞത് നേരത്തെ ഒന്നും പറയാത്ത കൊണ്ട് എനിക്ക് വരയ്ക്കാൻ എളുപ്പം ഓ ഇവിടെ എടുക്കുന്നതുകൊണ്ടാണ് ഒ ടു ഇവിടെ എടുത്തിട്ട് വരച്ചിരിക്കുന്നത് ഇവിടെ അങ്ങനെ വരച്ചാൽ ആ സ്റ്റേജിൽ രണ്ടോ മൂന്നോ മാർക്ക് പോവും കാരണം കണ്ടീഷൻ തന്നിട്ടുണ്ട് ബേസ് നിയറർ ടു വി പി അപെക്സ് അല്ല ബേസ് അപ്പോൾ രണ്ട് ആൻസർ പോസിബിളാണ് സിക്സ്റ്റി ഡിഗ്രി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം അതേപോലെ സിക്സ്റ്റി ഡിഗ്രി ഈ ഡയറക്ഷനിലേക്കും കൊണ്ടുവരാം ഓക്കെ അതായത് ഈ ഡയറക്ഷനിലേക്ക് വരച്ചിട്ട് ഇവിടെ ബേസ് എടുക്കുന്ന രീതിയിൽ അതായത് ഇങ്ങനെ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാലും അത് ആൻസർ ആണ് ഈ രണ്ട് ആൻസർ പോസിബിളുണ്ട് നേരത്തെ ക്വസ്റ്റനിൽ നാല് ആൻസേഴ്സ് പോസിബിളുണ്ട് നമുക്ക് ഫോർ ഡയറക്ഷൻസിലേക്കും അത് അപ്പെക്സ് നിയർ ആയിട്ടും എവി ആയിട്ടും ലെഫ്റ്റും റൈറ്റും ഒക്കെ എടുക്കാൻ പറ്റും ഇവിടെ കണ്ടീഷൻ തന്നുകൊണ്ട് ഇത് മാത്രമേ പറ്റൂ അങ്ങനെ ഇവിടുന്ന് വ്യൂ ചെയ്യുമ്പോൾ അപ്പെക്സ് ആണ് വിസിബിൾ അതുകൊണ്ട് ഈ ബേസിൻ്റെ ഇത്രയും പോർഷൻസ് ഡാഷ് കർവ് യൂസ് വരയ്ക്കുക ഇതാണ് ഇതിൻ്റെ ഫൈനൽ ആൻസർ ഇവിടെ സിക്സ്റ്റി ഡിഗ്രി ആയതുകൊണ്ട് ഇത് ഇൻക്ലിനേഷൻ വളരെ കൂടുതൽ കൊണ്ട് ഒരു ഈയൊരു ഷെയ്പ്പാണ് കിട്ടുന്നത് അപ്പോൾ ഈ കർവിന് ടാഞ്ചൻ്റ് ആയിട്ട് ജനറേറ്റേഴ്സ് വരയ്ക്കുക കോൺ ജനറേറ്റർ ലസ്റ്റ് ചെയ്യുന്നു ആൻസർ ആണിത് സെയിം സിക്സ് പ്ലസ് സിക്സ് പ്ലസ് സിക്സ് ടു മാർക്സ് നീറ്റ്നസ് ആൻഡ് ഡയ്മെൻഷൻ അതിൻ്റെ ഇൻസ്ട്രക്ഷൻ ഇതാണ് അതിന് എറേഴ്സ് ഒന്നും ഇല്ല ശരിയാണ് എറേർസ് ഒന്നുമില്ല ബട്ട് സിമിലർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിച്ചത് മാത്രമാണ് ചോയ്സിൻ്റെ ഇമ്പോർട്ടൻസ് ഇല്ലാതാക്കിയത് ശരിയായില്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഇതിൽ റോങ് ലൊക്കേഷൻ ഓഫ് പോയിന്റ്സ് ചെയ്ത് ആൻസർ ഫിഗറിൽ വന്നൊരു മിസ്റ്റേക്കാണ് അത് പോട്ടെ ടോട്ടൽ മാക്സിമം ഓഫ് സിക്സ് മാർക്സ് മേ ബി പ്രൊവൈഡ് ഇഫ് ദ സ്റ്റുഡൻറ് ഹാസ് കംപ്ലീറ്റഡ് ദ പ്രോബ്ലം വിത്ത് എൻ എറർ ഇൻ ദ സിമ്പിൾ ക്വസ്റ്റ്യൻ ഓക്കെ ഇത് പഴയ സ്കീമിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഈ സജഷൻ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അതേപോലെ വന്നിട്ടുണ്ട് സിക്സ് മാർക്സ് തന്നെ ഇവിടെ സിമ്പിൾ പൊസിഷൻ തെറ്റാനുള്ള സാധ്യത അത് റെസ്റ്റിങ് ഓൺ വി പിയിൽ ഇതേപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് ഇങ്ങനെ ആരെങ്കിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് സെറ്റും വരച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും സിക്സ് മാർക്സ് കൊടുക്കാം